പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ പാമ്പാലത്തുള്ള അക്വാ ഫാമിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു കൊച്ചുമിടുക്കനും അവന്റെ സഹോദരനും കൂടി നടക്കുന്ന ഈ ഒരു ഫാമിലെ കാഴ്ചകളെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. മാക്സിമം നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അനവധി ഗപ്പീസും അതേപോലെ തന്നെ ശ്രിംബ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ഫാം ഇപ്പൊ സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞാനിപ്പോ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഷെഡിലേക്ക് മാറിയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ. ഒരു വർഷം ആയിട്ടുള്ളൂ. കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പ്രധാനമായിട്ട് എത്ര വെറൈറ്റീസാണ് ചെയ്യുന്നത്? ഗപ്പീസ് 10 വെറൈറ്റിയിൽ കുറവ് അത്ര ചെയ്യാറുള്ളൂ. 10 വെറൈറ്റി കുറവ് മാത്രമേ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോ എങ്ങനെ ഫസ്റ്റ് F1 ബാച്ച് ആണ് എടുക്കാറ് അതോ? ഒരു ബാച്ചിന് നമ്മൾ ബൾക്ക് ബ്രീഡിങ് ചെയ്യണ്ടോ അതോ ലിമിറ്റഡ് ക്വാളിറ്റി? വളരെ കുറച്ചായിട്ട്. നമ്മളിവിടെ ഗപ്പീസ് മാത്രമാണോ പ്രധാനമായിട്ട് ചെയ്യുന്നത്? ഏഞ്ചൽ ഉണ്ട്, പോളാർ ബ്ലൂ പാരറ്റ്, ക്രേഫിഷ്, ഷ്രിംബ്, അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ വെറൈറ്റീസും ഈ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വെറൈറ്റീസ് ഒക്കെ ഒന്ന് കണ്ടാലോ. ഇത് നമ്മളിപ്പോ ഏഞ്ചൽ ആണല്ലേ, ബ്ലൂ ഏഞ്ചൽ ആണ്. ബ്ലൂ ഏഞ്ചൽ ആണല്ലേ. ഇതിപ്പോ കൺഫേം പേരാണ്? കൺഫേം പേരാണ്. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ്. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണല്ലേ. ഓക്കെ, ഏഞ്ചലിന്റെ പിന്നെ എത്ര വെറൈറ്റീസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്? ഏഞ്ചൽ ഇപ്പൊ ചെയ്യുന്ന രണ്ട് വെറൈറ്റീസ് ഉള്ളൂ. രണ്ട് വെറൈറ്റീസ് ഉള്ളൂ. ഇതാണല്ലേ മറ്റേത്? ആ, ഇത് മാർബിൾ വൈൽഡ് ടൈൽ. മാർബിൾ വൈൽഡ് ടൈൽ ആണല്ലേ വരുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പൊ സെയിലിന് റെഡി ആയിട്ടുണ്ടോ? ഇല്ല ഇല്ല, സെയിലിന് ഇല്ല. സെയിലിന് ആയിട്ടില്ലല്ലേ, ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ചെയ്ത് തൈലൊന്നും കൂടി നന്നായിട്ട് ഇറങ്ങും. ഇറങ്ങും. ഇതിപ്പോ എത്ര മാസം പ്രായമായിട്ടുണ്ടാവും ഇതിനൊക്കെ? ഇതിന് ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും അല്ലേ. നമ്മളിവിടെ ഒരു എസ്റ്റിമേറ്റ് വയസ്സിന്, അതായത് ഒരു ഏജ് എന്ന് പറഞ്ഞൊക്കെ എത്ര വരെ പോകും? അത് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആറ് വർഷം വരെ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരുണ്ട്. ആറ് വർഷം വരെ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരുണ്ടല്ലേ. പോളാർ ആണല്ലേ? ആ, പോളാർ. പോളാർ ബ്ലൂ പാരറ്റ്. കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളായിട്ട് ഇവര് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ കെയർ ചെയ്യും. നന്നായിട്ട് കെയർ ചെയ്യും. ഇവർക്ക് ഇപ്പൊ ബ്രീഡിങ്ങിന് വേണ്ടിട്ടാണോ ഈ ഒരു ചട്ടി വെച്ചിട്ടുള്ളത്? ആണ്. ഇതിപ്പോ എത്ര മാസം ആയിട്ടുണ്ടാവും ഈ ഒരു ബ്രീഡ് ഇറങ്ങിയിട്ട്? കുട്ടികളൊക്കെ ഉള്ളത് ഇരുപത് ദിവസം. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇവർക്ക് എന്താ ആർടിഎംഎ വിരിയിച്ചിട്ട് കൊടുക്കുക ചെയ്യാറല്ലേ. നമ്മൾ പോളാറിന്റെ എത്ര വെറൈറ്റീസ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട്? ബ്ലൂ തന്നെ ചെയ്യണുള്ളൂ അല്ലേ. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇയർ തന്നെയാണ്. ഇയർ തന്നെയാണ് അല്ലേ. ഫീമെയിലിന് നല്ല രീതിയിൽ ഡോർസൽ വരും. പിന്നെ ഷോർട്ട് ആയിട്ടുള്ള ഫിഷ് ആണ്. മെയിലിന് ടൈലൊന്നും അല്ലാതെ ഇറങ്ങില്ല. മെയിലിന് വലിയ ടൈൽ വരില്ലല്ലേ. ഇത് എച്ച് ബി റെഡ് റോസ്. എച്ച് ബിന്റെ റെഡ് റോസ് ആണല്ലേ. ഇതിന് ഡംബോയർ ആണ്. ഡംബോയർ ആണ്. സ്റ്റെബിലിറ്റി ഉണ്ടാവും 50% ഇയർ സ്റ്റെബിലിറ്റി ഉള്ള ലൈനേജ് ആണ് അല്ലേ. നല്ല ഭംഗിയുള്ളതാ. ഡോർസലും റോസ് ആയിട്ട് വരുന്നത്. റോസ് സ്റ്റൈൽ ആണല്ലേ. പിന്നെ ഇതിപ്പോ സെയിലിന് റെഡി ആയിട്ടുണ്ടോ? ഇല്ല. അതായത് അപ്കമിങ് ആണല്ലേ ഇതൊക്കെ. ഇതിപ്പോ ഏതാ ഐറ്റം? ഇത് സിൽവറാഡോ ഹൈഫിൻ റെഡ് ക്യാപ്പ്. സിൽവറാഡോന്റെ ഹൈഫിൻ റെഡ് ക്യാപ്പ് ആണല്ലേ. ഇതിപ്പോ സ്റ്റേബിൾ ലൈൻ ആണോ? ഇത് അത്യാവശ്യം സ്റ്റേബിൾ. 80% കൂടുതൽ സ്റ്റേബിൾ. 80% കൂടുതൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ലൈനേജ് ആണല്ലേ. ഇതിപ്പോ നമുക്ക് ഇവിടെ സെയിലിന് റെഡി ആണോ? എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണല്ലേ. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ചല്ലായിട്ടുള്ളൂ. ഇത് പർപ്പിൾ മൊസൈക്ക് പ്രിന്റഡ് ഇയർ വിത്ത് റിബൺ. പർപ്പിൾ മൊസൈക്കിന്റെ പ്രിന്റഡ് ഇയർ വിത്ത് റിബൺ ആണല്ലേ. ഇത് പുതിയ ലൈനേജ് ആണോ? അല്ല. കുറച്ച് പഴക്കായിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ സെയിലിന് റെഡി ആയത് നമ്മളെ ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ടല്ലേ. നമുക്ക് നാളെ ഒന്ന് കണ്ടാലോ. ഇത് സെയിലിനുള്ള സൈസ് ആണ്. ഇതാണ് ഇപ്പൊ സെയിലിനുള്ള സൈസ് ആയിട്ടുള്ള അല്ലേ.
ഓക്കെ, നമുക്ക് ഇത് ഇവിടെ ട്രയോ വെച്ചിട്ടുണ്ടാവോ കൊടുക്കാൻ? ട്രയോ ട്രയോ മാത്രമേ സെയിലിനുള്ളൂ. ട്രയോ മാത്രമേ സെയിലിനുള്ളൂ അല്ലേ, കാരണം മെയിൽസ് കുറവായിരിക്കും. ഇത് ചില്ലി റെഡ് സ്നേക് സ്കിൻ ഹാഫ് മൂൺ. ഇത് പുതിയ ലൈനേജ് ആണോ? പുതിയ ലൈനേജ്. പുതിയ ലൈനേജ് ആണ്. അതായത് ചില്ലി മൊസൈക്ക് പോലെ തന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇയർ ഇല്ല. ഇയർ ഇല്ല, ഇയർ ഇല്ല. ഓക്കെ, ഇതിപ്പോ ഇവിടെ സെയിലിനുള്ള സൈസ് ആണ്. ഇതിപ്പോ സെയിലിനുള്ളതാ. സെയിലിനുള്ള സൈസ് ആണല്ലേ. ഇത് തന്നെ നല്ല രീതിയിൽ ബോഡി പ്രിന്റ് വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രിന്റ് വരുന്നുണ്ട്. ഓക്കെ, പ്രിന്റ് ആണ് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം അല്ലേ. നമുക്ക് ടൈലും ഹാഫ് മൂൺ ആയിട്ട് കിട്ടും. ടൈൽ ഹാഫ് മൂൺ ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ പ്രിന്റിനെ അതേപോലെ ടൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ബ്രീഡ് ആണ്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്താ? ഇതിന്റെ മേത്ത് ഒരു തുള്ളി വൈറ്റ് കളർ ഉണ്ടാവില്ല. വൈറ്റ് കളർ ഉണ്ടാവില്ല. പ്യുവർ പ്യുവർ ബ്ലാക്ക് ബ്ലാക്ക് ഐറ്റം വരും അല്ലേ. ഈ ഒരു ബ്രീഡ് ഇപ്പൊ നമ്മളിവിടെ സെയിലിനുള്ളതാണോ? ഈ സൈസ് സെയിലിനുള്ളതാണല്ലേ. ഈ സൈസ് ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇതിനൊക്കെ ഇത് ട്രയോ 300. ട്രയോ 300 റേഞ്ചിലാണല്ലോ വരുന്നത്. നമ്മളെ കുട്ടികളെ റൈസ് ചെയ്യാൻ വെച്ചതാണോ ഈ പാത്രത്തിലൊക്കെ? ഇതിലാണ് റൈസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പൊ എത്ര മാസമുള്ള പ്രായമുള്ള കുട്ടികളൊക്കെ ഇതിലുള്ള? ആ ഭാഗത്തൊക്കെ ഡേ ഓൾഡ് ആണ്. ഈ ഒരു ഇതൊക്കെ ഡേ ഓൾഡ് ആണല്ലേ. ഇതിപ്പോ ഈ ഒരു സ്റ്റേജിലൊക്കെ എന്താണ് മെയിൻ ആയിട്ട്? ലാർവയുടെ ഫീഡും. ഇപ്പൊ ഓരോ പാക്കിന്റെ അവിടെയും ജനിച്ച ദിവസം അതേപോലെ തന്നെ ബ്രീഡ് ഏതാന്നും കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിപ്പോ ഏതാ ബ്രീഡ്? ഇത് ഗാലക്സി. ഗാലക്സി ആണ്. നിമോ ഗാലക്സി. നിമോ ഗാലക്സി ആണല്ലേ. ഇപ്പൊ അതിന്റെ എടുത്തുള്ളതാണല്ലത്? അതിന്റെ ഫീമെയിൽ. ഫീമെയിൽസ് ആണല്ലേ എടുത്തു കിടക്കുന്നത്. ഇതിപ്പോ സ്റ്റേബിൾ ആണോ ഈ ഒരു ഗാലക്സി ഐറ്റം? അല്ല അല്ല, ഷോക്ക് വേണ്ടിയുള്ളതാ. സ്റ്റേബിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ട്, ഇത് ഷോക്ക് വേണ്ടിയുള്ള ഐറ്റം ആണ്. ഇത് ഷോക്ക് വേണ്ടിയുള്ള ഐറ്റം ആണല്ലേ. ഇതിന്റെ സ്റ്റേബിലിറ്റി ഉള്ള ഐറ്റം തന്നെ ഇവിടെ സെയിലുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. നോർമൽ മാർക്കറ്റിൽ? നോർമൽ മാർക്കറ്റിലുണ്ട്. ഓക്കേ, ഇത് ഷ്രിംപ് ആണല്ലേ. ഷ്രിംപ് ഓക്കേ. ഇതിപ്പോ ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ബ്ലഡി മേരി ആണ്. ബ്ലഡി മേരി ആണല്ലേ. ഇത് എല്ലാം എഗ് ആയി കിടക്കും. എല്ലാം എഗ് ആയിട്ട് കിടക്കാണല്ലേ. അപ്പൊ ഈ ഒരു സൈസ് ഇവിടെ സെയിലിനുള്ളതല്ല? ഇതിപ്പോ ഈ കാണുന്നൊക്കെ സെയിലിനുള്ള. സെയിലിന് റെഡി ആയിട്ടുള്ളതാണല്ലേ. ബ്ലഡി മേരിയുടെ ഇമ്പോർട്ടഡ് ക്വാളിറ്റി ഒന്നല്ല. ഓക്കേ, നമ്മുടെ നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന ബ്ലഡി മേരി. നോർമൽ മാർക്കറ്റ്. ഇതൊക്കെ പീസിന് ഇപ്പൊ എത്ര റേറ്റിനാ കൊടുക്കുന്നത്? പീസ് 40-45 റേഞ്ചിനാണല്ലേ. അപ്പോ ഇതിന്റെ പക്ക ക്വാളിറ്റി ഇപ്പൊ ഏതാണ്ട് എത്ര വരുന്നുണ്ട് മാർക്കറ്റിൽ? അത് ഒരു പീസിന് തന്നെ 300. നമ്മുടെ ഈ മാർക്കറ്റിൽ ഇപ്പൊ ഇതല്ല പ്രധാനമായിട്ട് കളിക്കുന്ന ഈ ഒരു ബ്ലഡി മേരി. ബ്ലഡി മേരി തന്നെയാണല്ലേ കളിക്കുന്നത്. ഇതിപ്പോ നമ്മള് ഹൈഫൻ റെഡ് ക്യാപ്പിന്റെ സെയിൽസ് സൈസ്. ഇതിപ്പോ ട്രയോ ബേസ് ആയിട്ടാണോ സെയിൽ ചെയ്യാ? അല്ല, ഇത് പെയറും ട്രയോ ഒക്കെ ഉണ്ട്. പെയർ ആയാലും ട്രയോ ആയാലും ഉണ്ടല്ലേ. ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇത് 200-250. 200-250 റേറ്റിലാണല്ലേ പോണത്. ഇത് ഫ്ലെമിംഗോ റെഡ് റോസ്. ഫ്ലെമിംഗോന്റെ റെഡ് റോസ് ആണല്ലേ. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ ടൈലും ഡോസലും. ഡോസലും തന്നെയാണല്ലേ. ഇതിപ്പോ സെയിലിന് ഇവിടെ ഉണ്ടോ? ഇത് ഒന്നോ രണ്ടോ ട്രയോ ഉണ്ട്. ഒന്നോ രണ്ടോ ട്രയോ ഉണ്ടല്ലേ. ഇത് നമ്മളിവിടെ എത്രയ്ക്കാ കൊടുക്കണേ? ഇത് ട്രയോ 200-250 റേഞ്ച് തന്നെ. ട്രയോ 200-250 റേഞ്ചിനാണല്ലോ കൊടുത്തു പോകുന്നത്. ഇത് ഫ്യൂരി ബ്ലാക്ക്. ഫ്യൂരി ബ്ലാക്ക് ആണല്ലേ. ഇപ്പൊ നേരത്തെ കണ്ട നമ്മുടെ ജൂനിയർ സ്റ്റേജിന്റെ പേരന്റ്സ്. ഓക്കേ, നമ്മളിവിടെ എടുത്തത് ഒരു പെയർ ആയിരുന്നു. എടുത്തത് ബ്രീഡിംഗ്. ഇത് പ്രീഷ്യസ് എന്നൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാ. അവര് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണല്ലേ. അത്യാവശ്യം ഏജ് ആയി. ഏജ് ആയി. ഇതിപ്പോ ഏതാണ്ട് എത്ര ഏജ് ആയി ഉണ്ടോ ഇത്? കറക്റ്റ് എനിക്കറിയില്ല. ഓക്കേ ഓക്കേ. നമ്മളിവിടെ ഡ്രമ്മിലും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഡ്രമ്മ് ടാങ്കാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഗപ്പീസ്. ഗപ്പീസ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
എനിക്ക് ഇവിടെ വെള്ളം മാറ്റുമ്പോ സഹായിക്കാൻ അനിയനും അനിയത്തി ഒക്കെ വരും. അപ്പൊ എനിക്ക് ഇന്ന ടാങ്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടും അതിന്റെ ഒരു സൗകര്യത്തിന് എടുത്തു വെച്ചാണല്ലേ. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഹൈഫിൻഡ് ക്യാപിന്റെ ഹൈഫിൻഡ് ക്യാപിന്റെ അടുത്ത ബാച്ച് ഇപ്പൊ ഈ ഒരു സൈസിലിപ്പോ സെയിൽ ചെയ്യണ്ടോ? ഇല്ല ഇല്ല, ഇതിപ്പോ റൈസ് ചെയ്തോണ്ടിരിക്കാണല്ലേ. അപ്പൊ അതില് നോക്കിയറിയാം, ക്യാപ് ഇല്ലാത്തത് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാറ്റല്ലേ, മെയില് ഫീമെയില് തിരിച്ചിടും. തിരിച്ചിടും. ഓക്കെ, ഇതില് നമ്മളെ ക്രേഫിഷ് ആവില്ലേ? ക്രേഫിഷ് ആണ്. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതില്. ഇപ്പൊ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൗൺ ഗോസ്റ്റ്. ബ്രൗൺ ഗോസ്റ്റ് ആണല്ലേ. ഫീമെയിൽ ഇതിന്റെ ഉള്ളിലാവില്ലേ? ഇതിപ്പോ ക്രേഫിഷ് തന്നെയാണോ ഇതിലുള്ളത്? ക്രേഫിഷ് തന്നെയാണ്. ഓക്കെ, ഇതിപ്പോ ഏതാ വെറൈറ്റി? ഓറഞ്ച്. ഓറഞ്ച് ആണല്ലേ, ഉള്ളി എഗ് ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് അതിന്റെ മെയിലിനെ കാണാം. നമുക്കിന്ന് മെയിലിനാണോ? ഇതാണ് ഇപ്പൊ അതിന്റെ മെയിലല്ലേ? ഇതാണ് മെയില്. ഓക്കെ, ഇതിപ്പോ എത്ര മാസം പ്രായമായിട്ടുണ്ട്? ഇതിന് ഒരു 8 മാസം. 8 മാസം പ്രായമായിട്ടുണ്ടല്ലേ. ഇതിപ്പോ ഇവിടെ സെയിലിനുണ്ടോ? ഇപ്പോ അതോ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളായതായിട്ടാണോ? 1 ഇഞ്ച് സൈസുള്ള കുട്ടികളുണ്ടല്ലേ. ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു സെയിലിന് റെഡി ആയിട്ടുള്ള സൈസ് ആണ്. ഇതിന്റെ ഇപ്പൊ കൺഫേം പെയർ ആണോ ഇപ്പൊ കൊടുക്കാനുള്ളത്? അതായത് മെയിലും ഫീമെയിലും തിരിച്ചറിയുന്ന പെയർ ആണോ കൊടുക്കാനുള്ളത്? ഈ സൈസിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ സൈസിൽ അറിയാൻ കഴിയും അല്ലേ. അപ്പൊ ആ ഒരു പെയർ തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇത് ബ്ലൂ ആണല്ലേ ഇപ്പൊ വരുന്നത്. ഓക്കെ, ഈ ഒരു സൈസിലുള്ള ഇപ്പൊ ഇവിടെ സെയിലിനുണ്ടോ? ബ്ലൂ സെയിലിനില്ല. ഇതിപ്പോ ലാസ്റ്റ് പീസ് ആണല്ലേ. ഇത് നമ്മുടെ ബ്രൗൺ ഗോസ്റ്റ് ആണല്ലേ. ബ്രൗൺ ഗോസ്റ്റ്. ഇതിപ്പോ മെയിൽ ആവൂലെ? മെയില്. ഫീമെയിൽസ് ഒക്കെ എഗ് ലോഡ് ആയി കിടക്കാം. എഗ് ലോഡ് ആയി കിടക്കാം. ഓക്കെ, ഇത് ഏജ് വളരെ കുറവാ. വളരെ കുറവാണ്. ഇവിടെ ഇറങ്ങിയ ഒരു മെയിൽ ആണ്. ഇതിനിപ്പോ എന്താണ് മെയിൻ ആയിട്ട് ഫീഡ് കൊടുക്കൽ? ഇവിടെ ക്രേഫിഷിന്റെ ഫുഡ് തന്നെയാണ്. ക്രേഫിഷ് ഫുഡ് തന്നെയാണല്ലേ കൊടുക്കാറുള്ളത്. ഇതിപ്പോ നമ്മുടെ എഗ് ലോഡ് ആയിട്ട് നടക്കുന്ന ഫീമെയിൽ ആണല്ലേ. ഈ എഗ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് ഫീമെയിലിനെ ഒന്നിച്ചിടാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, അവർ അറ്റാക്ക് ഒന്നും ചെയ്യില്ലല്ലേ. ഒപ്പിട്ടിട്ടുണ്ട്. ഇതിപ്പോ ഗീവേയിൽ വെച്ചിട്ടുള്ള ഒരു പേരാണ്. ഗീവേയിൽ വെച്ചിട്ടുള്ളതാണ്. ഗീവേ നമ്മളിപ്പോ ഏത് വഴിയാണ് കൊടുക്കുന്നത്? ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയാണല്ലേ നടത്തുന്നത്. നിങ്ങൾക്ക് അതേപോലെ ഒരു യൂട്യൂബ് ചാനൽ? യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. എന്തായിരുന്നു ചാനലിന്റെ പേര്? മൈ ഡിയർ ഗപ്പി. മൈ ഡിയർ ഗപ്പീസ്. അപ്പൊ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മൈ ഡിയർ ഗപ്പീസിന്റെ യൂട്യൂബ് ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാം. നിരവധി ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇവർ അതിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാക്സിമം അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇത് ആൽബിനോ ചില്ലി മൊസൈക്ക് ബിഗ് ഇയർ. ആൽബിനോ ചില്ലി മൊസൈക്ക് ആണല്ലോ. അതായത് ചില്ലി മൊസൈക്കിന്റെ ആൽബിനോ ടൈപ്പ്. ഓക്കെ, ഇതിപ്പോ സെയിലിനുള്ളതാണ് ഇവിടെ? ഇല്ല, ഇപ്പൊ സെയിലിനില്ല. സെയിലിനില്ല അല്ലേ. ഇതിനിപ്പോ ഇയർ സ്റ്റെബിലിറ്റി ഇപ്പൊ എത്ര ഉണ്ടാവും? 90% കിട്ടുന്നുണ്ടല്ലോ. 100% തന്നെ കിട്ടുന്നുണ്ട്. 100 എണ്ണം കിട്ടുന്നുണ്ട്. അതില് പ്ലാറ്റിനം കളർ കേറാത്ത ഒന്നോ രണ്ടോ പീസ് ഇറങ്ങാറുണ്ട്. ഇയർ എല്ലാത്തിനും കൺഫേം. ഇയർ എല്ലാത്തിനും കൺഫേം ആണല്ലേ. ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് ചില്ലി റെഡ് എസ് ആർ ഡി. ചില്ലി റെഡിന്റെ എസ് ആർ ഡി ഫ്ലവർ റോൺ ആണല്ലേ. ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെ ഇവിടെ ബ്രീഡിംഗിന് വേണ്ടി എടുത്താണോ? ബ്രീഡിംഗിന് വേണ്ടി എടുത്താണ്. എടുത്തതാണ്. ഇതിപ്പോ എത്ര മാസം പ്രായം ഉണ്ടാവും? ഇതിന് 8 മാസം. 8 മാസം പ്രായം ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇത് ഫീമെയിൽ ആണ്. ഇതിപ്പോ എങ്ങനെ ഫീമെയിൽ ആണെന്ന് മനസ്സിലായത്? അത് നമ്മള് അതിന്റെ അടിഭാഗം നോക്കിയാൽ മനസ്സിലാവും. ഫിന്ന് നോക്കിയിട്ടാണ് മനസ്സിലായത്? അല്ല, അടിഭാഗത്ത് അതിന്റെ പോള് നോക്കിയിട്ടാണ് മനസ്സിലാവും. പോള് നോക്കിയിട്ടാണ് മനസ്സിലായത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്? ബ്രീഡിംഗ് ഫൈറ്ററിനെ പോലെയാണ് ബ്രീഡ് ചെയ്യേണ്ടത്. ഫൈറ്ററിനെ പോലെയാണല്ലേ. അടുത്തടുത്ത് വെച്ചിട്ട് അവരെ കണ്ടീഷൻ ചെയ്തിട്ട് ഇവരെ ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ തൊട്ടടുത്തുള്ള ടാങ്കിലുള്ളത് ഇപ്പൊ മെയില്. മെയില് ഇതാണല്ലോ ഇപ്പൊ മെയില് വരുന്നത്. അത് ഇപ്പോ ഒരു വട്ടം ബ്രീഡിംഗ് ഇട്ടപ്പോ അടിപിടിയായിട്ട് എന്റെ ചുണ്ടൊക്കെ പോയിരിക്കുകയാണ്. ചുണ്ടൊക്കെ. ഓക്കെ ഓക്കെ, അതാണല്ലോ ഇപ്പൊ ഭയങ്കര അറ്റാക്കിംഗ് ആണോ? അറ്റാക്കിംഗ് ആണ്. ഇവര് എഗ് ആണോ അതോ എഗ് ചെയ്യാ? എഗ് ചെയ്യാണ് ചെയ്യല്ലേ. നമുക്കിപ്പോ ഒരു ബ്രീഡിങ്ങിലൊക്കെ തന്നെ എത്ര എക്സ്പെക്ട് ചെയ്യാൻ കഴിയും? നമുക്ക് 600 കുട്ടികളൊക്കെ വരെ കിട്ടുന്നുണ്ട്. 600 കുട്ടികളൊക്കെ കിട്ടുന്നുണ്ടല്ലേ. ഇന്നത്തെ ഈ ഒരു ഫാം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ അംഗമാവുക. പാമ്പലത്ത് ഗപ്പി ഫാമുള്ള ഈ ഒരു ഫാമിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനൽ ലിങ്കും അതേപോലെ തന്നെ ഇവരുടെ ഗീവേവേൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെയും സി യു ബൈ ലേറ്റർ.